അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്രാമർ ആവശ്യമുണ്ടോ, ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഗ്രാമറിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു കുഞ്ഞു ടോപ്പിക്കാണോ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പറയാൻ ഭയക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഈ ഗ്രാമറിനെ പേടിച്ചുകൊണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇതുവരെ സംസാരിക്കാതിരുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ പേടിച്ചിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതിൻ്റെ ഒരു ഉത്തരമേ ഉള്ളൂ, ഗ്രാമർ. ഗ്രാമർ കാരണമാണ് നിങ്ങളതിനെ ഭയക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ ഓൺലൈൻ ആപ്സുകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് വാട്സപ്പിലൂടെ സംസാരിച്ചുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാം, ഗ്രാമർ ഇല്ലാതെ എന്താണ് സംസാരം മാത്രമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ എന്താ ഭയങ്കര അട്രാക്റ്റഡ് ആവും. കാരണം അവർക്ക് ഗ്രാമറിന് പേടിയാണ്. അപ്പോൾ സംസാരിച്ചുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അത് അവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോഴ്സുകളിലേക്ക് ആളുകൾ കൂടുതൽ അട്രാക്റ്റഡ് ആവും. മറിച്ച് ഗ്രാമർ സംസാരിച്ചുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ളൊരു പരസ്യമാണ് വരുന്നതെങ്കിലോ ആളുകൾക്ക് എന്തായിരിക്കും? ഓ, ഗ്രാമർ പഠിച്ചുകൊണ്ടോ? അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഗ്രാമറിനെ ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാനും പേടിക്കുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഒരുപാട് കമൻസ് വരുന്നുണ്ട്, എന്താണ് ഗ്രാമറും ഇംഗ്ലീഷും രണ്ടും രണ്ടാണ്, ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി, ഗ്രാമറിൻ്റെ ആവശ്യമില്ല എന്നൊരുപാട് കമൻസ് വരുന്നുണ്ട്. അതിന് ഒരു കുഞ്ഞ് എക്സാമ്പിൾ വഴി എനിക്ക് ഇതൊന്ന് പറഞ്ഞു തരണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഐ വിൽ ഗോ എന്നുള്ളൊരു സെൻറ്റൻസ്, ഈ ഐ വിൽ ഗോ എന്നുള്ള സെൻറ്റൻസ് എന്താണ്? സെൻറ്റൻസിൽ എത്ര വാക്കുണ്ട്? ഐ എന്നുള്ളൊരു വാക്കുമുണ്ട്, ഗോ എന്നുള്ളൊരു വാക്കുമുണ്ട് അല്ലേ. ഞാൻ എന്ന വാക്കുമുണ്ട്, പോകുക എന്നുള്ള വാക്കുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് ഞാൻ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്താണ് മനസ്സിലാവുക? ആളുകൾ എന്താണ് മനസ്സിലാക്കുക? നമ്മൾ ഞാൻ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് എന്തെങ്കിലും മനസ്സിലാവില്ല. കാരണം എന്താണ്? അതിലൊരു മീനിങ് ഇല്ല. അപ്പോൾ ഈ മീനിങ് കൊണ്ടുവന്നത് അവിടെ ഏത് വാക്കാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വിൽ എന്നുള്ള വാക്കല്ലേ, വിൽ എന്ന് വന്നപ്പോഴല്ലേ ഐ വിൽ ഗോ എന്ന് വന്നപ്പോഴല്ലേ അവിടെ ഞാൻ പോകും എന്ന ഒരു മീനിങ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഐ ക്യാൻ ഗോ, എനിക്ക് പോകാൻ കഴിയും. ഐ ഷുഡ് ഗോ, ഞാൻ പോകണം. ഐ മസ്റ്റ് ഗോ, ഞാൻ തീർച്ചയായും പോകണം. ഐ മേ ഗോ, ഞാൻ പൊയ്ക്കോട്ടെ. ഐ ആം ഗോയിങ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഐ ഗോ എന്നുള്ള രണ്ട് വാക്കിന് എത്രത്തോളം മീനിങ് കൺവേർട്ടഡ് ആയെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഈ ഗ്രാമറിൻ്റെ ഒറ്റ പവർ കൊണ്ട്. അപ്പോൾ അതാണ് ഗ്രാമർ, മനസ്സിലായോ? ഒരു വേർഡിന്, ഒരു സെൻറ്റൻസിന് മീനിങ് കൊടുക്കുന്നതാണ് ഗ്രാമർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലയാളത്തിൽ ഞാനൊരു സെൻറ്റൻസ് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. എൻ്റെ കയ്യിൽ ഒരു പേന ഉണ്ട് എന്നുള്ളൊരു സെൻറ്റൻസ്, ഇതിൽ എത്ര ഗ്രാമറുണ്ട്, എത്ര വേർഡ്സ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. എൻ്റെ എന്നുള്ളത് ഇൻ്റെ എന്നുള്ളത് ഗ്രാമറാണ്. അപ്പം ഞാൻ എന്ന് കൂട്ടിയാൽ മതി, എൻ്റെ. അപ്പം ഞാൻ കയ്യിൽ, ഇല്ലെന്നുള്ളത് എന്താണ്? ഗ്രാമറാണ്. അപ്പം കൈ എന്ന് കൂട്ടിയാൽ മതി. പേന നൗണാണ്, ഓക്കെ. ഇനി ഉണ്ട് എന്നുള്ളത്, ഉണ്ട് എന്നുള്ളതും ഗ്രാമറാണ്. അപ്പോൾ ഇതിൽ എത്ര പദമുണ്ട്, ശരിക്കും എത്ര വാക്കുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ എന്ന വാക്കുണ്ട്, കൈ എന്ന വാക്കുണ്ട്, പേന എന്ന വാക്കുണ്ട്. അപ്പോൾ ഞാൻ കൈ പേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എൻ്റെ, എൻ്റെ എന്ന് പറയുമ്പോൾ ഇൻ്റെ ചേർത്തു, അവിടെ ഒരു ഗ്രാമർ ചേർത്തു. കയ്യിൽ, ഇൽ ചേർത്തു. ഇനി പേന, പേന തന്നെ. ഉണ്ട് എന്നുള്ളത് ഉണ്ട് ചേർത്തു. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഹാവ് ചേർക്കാം. അപ്പോൾ എന്താണ്, ഇത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു മീനിങ് വന്നു അല്ലേ. അപ്പോൾ ഇൻ്റെ, ഇൽ, ഉണ്ട് ഒക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കയ്യിൽ പേന ഉണ്ടെന്നുള്ളൊരു സെൻറ്റൻസിന് കറക്റ്റ് മീനിങ് വന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഗ്രാമറിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഗ്രാമർ പഠിക്കാതെ നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഗ്രാമർ ലെസൺസിനെ പേടിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രാമറിനെ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ പേടിച്ചിരുന്നത് എന്നതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ബേസിക് ലേണേഴ്സാണ്, പെട്ടെന്ന് തന്നെ ഗ്രാമർ ലെസൺസിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അവിടെ കാണുന്നത് എന്താണ്? പ്രിപ്പോസിഷൻസ്, കൺജക്ഷൻസ്, ഇൻ്റർജെക്ഷൻസ്, ആഡ്വേർബ്, അഡ്ജക്റ്റീവ്, വേർബ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് ഭയങ്കര തിയറിറ്റിക്കൽ, ഭയങ്കര എന്താണ് ഭയങ്കര വലിയ വലിയ വാക്കുകളൊക്കെ, ഈ വാക്കുകളൊക്കെ കേൾക്കുന്നതോടുകൂടിയിട്ട് നിങ്ങൾ എന്ത് പേടിക്കും? ഓ, ഇതോ, ഇതെന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്, ഇംഗ്ലീഷ് ഇവിടെ അവസാനിപ്പിക്കാം എന്നുള്ളൊരു തോന്നലിലേക്ക് അത് മാറിക്കഴിഞ്ഞു.
അപ്പോൾ അപ്പോൾ എന്താണ് അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ആഡ്വേർബ് എന്താണെന്നോ അഡ്ജക്റ്റീവ് എന്താണെന്നോ നിങ്ങൾ എൻ്റെ ക്ലാസ്സുകളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതിലൊന്നും ഞാൻ ആഡ്വേർബോ വേർബോ ഇപ്പോൾ വേർബ് എടുത്തിട്ടുണ്ട്, പ്രിപ്പോസിഷൻ എടുത്തിട്ടുണ്ട്, ഓക്സിലറി വേർബ് എടുത്തിട്ടുണ്ട്, അതിലൊക്കെ ടൈറ്റിലും തുടക്കത്തിലും എന്താണെന്ന് പറയാനില്ലാണ്ട് ഞാൻ നിങ്ങളെ അത് പറഞ്ഞിട്ട് ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അതിനൊട്ട കാരണമേ ഉള്ളൂ, അത് പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല, ഗ്രാമർ പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് പഠിക്കേണ്ടത് അതിൻ്റെ അകത്തുള്ള കാര്യമാണ്. ഇപ്പോൾ ഇൻ ഓൺ അറ്റ്, പ്രിപ്പോസിഷൻ ഓഫ് ടൈം ഇൻ ഓൺ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പോസിഷൻ ഓഫ് ടൈം എന്ന് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇൻ ഓൺ അറ്റ് എവിടെ ചേർക്കണം എന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ എന്താണ് എൻ്റെ ക്ലാസ്സുകളിൽ അപ്പം ഞാനിങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാമർ പഠിക്കുന്ന ബേസിക് ലേണേഴ്സായിട്ടുള്ള നിങ്ങൾ ഒരിക്കലും ഗ്രാമർ പഠിക്കേണ്ട എന്ന് വിചാരിക്കരുത്. കാരണം ഏറ്റവും സിമ്പിളായിട്ട് മലയാളം ട്രാൻസ്ലേഷൻ അതെന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ നിങ്ങളോട് പറയാറില്ല. ഒരു ടോപ്പിക്കിന് ഏറ്റവും കൂടിയ 5 മിനിറ്റ് നിങ്ങൾ ഒരു ടോപ്പിക്ക് നോക്കിയാൽ മതി സംസാരിക്കാനായിട്ട്. ഇപ്പോൾ ഒരുപാട് നമ്മൾ പഠിച്ച് നമുക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതല്ല, നമ്മൾ ലാംഗ്വേജിന് വേണ്ടി പഠിക്കുന്നതാണ്. അപ്പോൾ എന്താണ് കുറച്ച് പഠിക്കുക, ഒരുപാട് നമ്മൾ പഠിച്ച് അതിലേക്ക് എക്സ്പേർട്ട് ആവുമെന്നും വേണ്ട. നമുക്ക് സംസാരിക്കാനായിട്ട് ജസ്റ്റ് എവിടെയാണ് ചേർക്കേണ്ടത് എന്താണ് ചേർക്കേണ്ടത് മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് 2 വഴികൾ മാത്രം നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ വഴി വേർഡ്സിൻ്റെ മീനിങ് പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വഴി ഗ്രാമർ കുറച്ചെങ്കിലും പഠിക്കുക എന്നുള്ളതാണ്. വേർഡ്സിൻ്റെ മീനിങ്, ഇപ്പോൾ ഒരുപാട് വേർഡ്സിൻ്റെ മീനിങ് അറിയണം എന്നല്ല, അത്യാവശ്യമൊക്കെ വേർഡ്സിൻ്റെ മീനിങ് അറിഞ്ഞാലാണ് നമുക്ക് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് ഗ്രാമർ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഗ്രാമർ പഠിച്ച് അതിൻ്റെ എന്താണ് വലിയ വലിയ വേർഡ്സ് പഠിക്കുക അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഗ്രാമർ ഞാൻ പഠിപ്പിക്കുന്നതായിട്ടുള്ള കുറച്ച് ട്രാൻസ്ലേഷൻസ് പോലെയുള്ള ചെറിയ ചെറിയ കൂട്ടിച്ചേർക്കലുകൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യം മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട്. പിന്നെ തുടക്കത്തിൽ നമ്മളെന്താണ് ഗ്രാമർ പഠിച്ചാലും ഈ വേർഡ്സിൻ്റെ മീനിങ് പഠിച്ചാലും സംസാരിക്കാനായിട്ടൊരു പേടി ഉണ്ടാകും, കാരണം കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള 3 വഴികളെ കുറിച്ചിട്ട് ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടിരുന്നു, എന്തൊക്കെ ടെക്നിക്കാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന്. അതായത് മിറർ ടെക്നിക്ക്, കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നിങ്ങൾക്ക് കുറേ ഇങ്ങനെ സംസാരിക്കുക കേട്ടോ, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ സംസാരിക്കാനും. പുറത്ത് പോയി സംസാരിക്കാൻ നമ്മുടെ സൊസൈറ്റി അനുവദിക്കില്ല അല്ലേ. നമ്മുടെ സൊസൈറ്റി നമ്മൾ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കും. അപ്പോൾ ആ പേടി കൊണ്ടാണ് നമ്മൾ സംസാരിക്കാത്തത്. അപ്പോൾ വേണ്ട, നമുക്ക് നേരെ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നമ്മളെ ആരും കളിയാക്കില്ലല്ലോ, നമ്മൾ തെറ്റ് പറഞ്ഞാലും നമ്മൾ തന്നെ കളിയാക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ മിററിൻ്റെ മുമ്പിൽ പോയി, കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഒന്ന് സംസാരിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രാമർ ലെസൺസുമായിട്ട് കണ്ടിന്യൂ ചെയ്യാം, ഒപ്പം തന്നെ പ്രാക്ടീസിങ്ങും ചെയ്യാം. അങ്ങനെ സ്റ്റഡിയിങ്ങും പ്രാക്ടീസിങ്ങും ഒപ്പം കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്.